ഈ വീഡിയോയിൽ നമ്മൾ ആക്റ്റീവ് കേസ് കണ്ടെത്തൽ അല്ലെങ്കിൽ ACFനെ കുറിച്ച് പഠിക്കും. നിക്ഷേപ് പോർട്ടലിൽ സജീവമായ കേസ് കണ്ടെത്തൽ സവിശേഷത ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ക്ഷയരോഗിയെ കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. പ്രസക്തമായ ഉപയോക്തൃനാമവും പാസ്വേഡും ഉപയോഗിച്ച് നിക്ഷേപ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക എന്നതാണ് ഇവിടെയുള്ള ആദ്യപടി. ഇടതുവശത്തെ ആക്റ്റീവ് കേസ് കണ്ടെത്തൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മാപ്പിംഗ് വിശദാംശങ്ങൾ പ്രവർത്തനം ക്ലിക്ക് ചെയ്യുക. ACF മാപ്പിംഗ് പേജിൽ നിങ്ങൾ രണ്ട് വിഭാഗങ്ങൾ കാണും. ACF മാപ്പിംഗ്, മാപ്പിംഗ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റി. ACF മാപ്പിംഗിന് കീഴിൽ സംസ്ഥാനം, ജില്ല, TB, PHI എന്നിവയ്ക്കായി ഡ്രോപ്പ് ഡൌൺ ഉണ്ട്. സംസ്ഥാനം, ജില്ല, TU എന്നിവയ്ക്കായി മൂല്യങ്ങൾ സ്ഥിരസ്ഥിതിയായി തിരഞ്ഞെടുക്കുമ്പോൾ PHI സ്വമേധയാ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു PHI തിരഞ്ഞെടുക്കുമ്പോൾ നിലവിലുള്ള മാപ്പിംഗിനായി തിരഞ്ഞെടുത്ത PHI വഴി ACF മാപ്പിംഗ് എന്ന പേരിൽ ഒരു പുതിയ വിഭാഗം പേജിന്റെ ചുവടെ ദൃശ്യമാകും. മാപ്പിംഗ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റിക്ക് കീഴിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്: നഗരപ്രദേശം, ഗ്രാമപ്രദേശം, ആദിവാസി പ്രദേശം. നിങ്ങൾ പ്രദേശം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു കൂട്ടം ഫീൽഡുകൾ ദൃശ്യമാകും. ഇവിടെ നിങ്ങൾ ACF തിരഞ്ഞെടുക്കുകയും മൊത്തം ജനസംഖ്യ, ടാർഗറ്റ് ഗ്രൂപ്പ് ജനസംഖ്യ, ടാർഗറ്റ് ജനസംഖ്യയുടെ സ്ഥലം, മാപ്പിംഗ് തീയതി എന്നിവ നൽകുകയും വേണം. നിങ്ങൾ വിശദാംശങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഡാറ്റ സംരക്ഷിക്കുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചുവടെയുള്ള പട്ടികയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഡാറ്റ നിങ്ങൾ കാണും. മാപ്പിംഗ് പരിഷ്കരിക്കുന്നതിന് മാപ്പിംഗ് മാപ്പിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പ്രവർത്തന റിപ്പോർട്ട് പേജ് തുറക്കും. ഇവിടെ നിങ്ങൾക്ക് മാപ്പിംഗ് തീയതി, ടാർഗറ്റ് ഗ്രൂപ്പ് ജനസംഖ്യ, ടാർഗറ്റ് ജനസംഖ്യയുടെ സ്ഥലം എന്നിവ മാറ്റാൻ കഴിയും. ഇപ്പോൾ മാറ്റങ്ങൾ സംരക്ഷിക്കാൻ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പ്രവർത്തന റിപ്പോർട്ട് ചേർക്കാൻ ആക്ടിവിറ്റി റിപ്പോർട്ട് ചേർക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രവർത്തന റിപ്പോർട്ടിനായി ഒരു പേജ് തുറക്കും. ഇവിടെ നിങ്ങൾ പ്രവർത്തന തീയതി, രോഗലക്ഷണങ്ങൾക്കായി പരിശോധിച്ച എണ്ണം, കഫം പരിശോധിച്ച നമ്പർ, രോഗനിർണയം നടത്തിയ ക്ഷയരോഗികളുടെ എണ്ണം എന്നിവ ചേർക്കേണ്ടതുണ്ട്. എല്ലാ ഡാറ്റയും ചേർത്ത് കഴിഞ്ഞാൽ സമർപ്പിക്കുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചുവടെയുള്ള പട്ടികയിൽ ഒരു പ്രത്യേക പ്രവർത്തനത്തിനുള്ള പ്രവർത്തന റിപ്പോർട്ട് പരിഷ്കരിക്കുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നിക്ഷയ് 11 സജീവ കേസ് കണ്ടെത്തൽ പ്രക്രിയ പൂർത്തിയാക്കുന്നു.